ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കി എല്ലാവരും നോക്കി റെഫറൻസ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറെ മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു. ആ കറക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോസിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ച സമയമാണ് നമ്മൾക്ക് പ്രൊഫൈലിലൂടെ നമ്മുടെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കി വരും. സോ ഈ സമയത്തിനകം എവിടെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ റെഫറൻസിൻ്റെ ബേസിസിൽ നമുക്ക് പ്രൊഫൈലിലൂടെ തന്നെ മിസ്റ്റേക്സ് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിനിമം സൈസ് ഓഫ് ലോങ്ജിറ്റ്യൂഡിനൽ ബാസ് ഇൻ എ കോളം ഷാൽ ബി. ഇതിന് ആൻസർ എല്ലാവർക്കും അറിയുന്നതാണ്, 12 mm ആണ് വരേണ്ടത്. പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് 16 mm എന്നാണ് കൊടുത്തിരിക്കുന്നത്. IS 456 2000 അനുസരിച്ച് ബാർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 12 mm ഇൻ ഡയമീറ്റർ ഫോർ കോളം എന്നാണ്. സോ ആൻസർ ശരിക്കും IS കോഡിന്റെ ബേസിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ആൻസർ 12 mm ആണ് വരേണ്ടത്. നെക്സ്റ്റ്, മിനിമം ഏരിയ ഓഫ് ബാത്റൂം വിത്ത് വാട്ടർ ക്ലോസറ്റ്. പ്രൊഫഷണൽ ആൻസർ കീ അനുസരിച്ച് 2.1 m² എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമുക്കിത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ NBR അനുസരിച്ചിട്ടാണ് എങ്കിൽ ബാത്റൂം വാട്ടർ ക്ലോസറ്റ് കമ്പൈൻഡ് 2.8 m² ആണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് റെങ്ക്വാലയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അതിനകത്താണ് ഈ നാഷണൽ ബിൽഡിംഗ് കോഡിന്റെ അടിസ്ഥാനത്തിൽ ബാത്റൂം വാട്ടർ ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ 2.8 m² എന്ന് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് KMBR അനുസരിച്ച് പറയുന്നത് നോട്ട് ലെസ് ദാൻ 2.2 m² എന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനകത്ത് തന്നെ NBR ആണോ KMBR ആണോ എന്ന് തന്നിട്ടില്ല. ഈ ആൻസർ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂസിനിടയാ 2.2 നും 2.8 നും ഇടയിലല്ല ഈ വാല്യൂ വന്നിരിക്കുന്നത്. സോ ഒന്നെങ്കിൽ 2.25 വരാം, അല്ലെങ്കിൽ 2.65 വരാം. എന്തായാലും ഈ തന്നിരിക്കുന്ന ആൻസർ കറക്റ്റ് അല്ല. സോ ഓൺ നമ്മൾ ഈ KMBR NBR അനുസരിച്ച് ഈ രണ്ട് വാല്യൂവും ഇതിനകത്തില്ല. സോ ഇത് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, മോഡൽസ് ഓഫ് സെക്ഷൻ ഇസഡ് ഓഫ് എ ഹോളോ സർക്കുലർ സെക്ഷൻ വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആൻഡ് ഇന്റേണൽ ഡയമീറ്റർ സ്മോൾ ഡി വിൽ ബി. കറക്റ്റ് ആൻസർ വരേണ്ടത് പൈ ബൈ 32 d × d³ - d³ ആണ്. സോ ഇതിന്റെ ആൻസർ ഇൻകറക്റ്റ് ആയിട്ടാണ് ആൻസർ കീയിൽ കൊടുത്തിരുന്നത്. സോ ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലോസസ് ഓഫ് എ വാട്ടർ പെനിട്രേറ്റഡ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് മേ ജോയിൻ സം അണ്ടർഗ്രൗണ്ട് വാട്ടർ. KPCയുടെ ആൻസർ കീയില് പെർക്കൊലേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ആൻസർ ഇൻഫിൽട്രേഷൻ ആണ് വരാൻ സാധ്യത. SK ഗാർഗിന്റെ ടെസ്റ്റിനകത്ത് ആ ഫിഗറിനകത്ത് തന്നെ എക്സ്പ്ലെയിൻഡ് ആണ്, ഇൻഫിൽട്രേഷനിൽ നിന്ന് വരുന്ന ആ വെള്ളമാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോയിലോട്ടേക്ക് എത്തുന്നത്. റെഫറൻസ് എന്ന് പറയുന്നത് സന്തോഷ് കുമാർ ഗാർഗ് ടെസ്റ്റ് ആണ്. ആൻസർ വരേണ്ടത് ഇൻഫിൽട്രേഷൻ ആണ്. ദ മിനിമം ഇലോങ്ങേഷൻ പെർസെൻറ്റേജ് ഓൺ സ്റ്റാൻഡേർഡ് ഗേജ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഈസ്. മിനിമം ഇലോങ്ങേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് റേഞ്ച് ആണ് 20 to 25. അത് അതിനകത്ത് മിനിമം വരാവുന്നത് 20 ആണ്, പക്ഷേ ആൻസർ കേൾക്കാത്ത 23 ആണ് കൊടുത്തിരുന്നത്. വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എ വെലോസിറ്റി അറ്റ് വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ലാമിനാർ ഫ്ലോ ടു ടർബുലന്റ് ഫ്ലോ. KPCയുടെ ആൻസർ കീക്കകത്ത് വെലോസിറ്റി ഓഫ് ഫ്ലോ എന്നാണ് കൊടുത്തിരുന്നത്. ആൻസർ ബെൻസാലിന്റെ ടെസ്റ്റിലുണ്ട് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്നുള്ളത്. ലാമിനാറിൽ നിന്നും ടർബുലന്റ് ഫ്ലോയിലേക്ക് പോകുമ്പോൾ ഉള്ള വെലോസിറ്റി ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. എ ക്രോപ്പ് വിച്ച് കാനോട്ട് ബി നോർമലി ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ ആർ കോൾഡ്. ആൻസറിനകത്ത് വെറ്റ് ക്രോപ്പ് എന്നാണ് കൊടുത്തിരുന്നത്. ആൻസർ വരേണ്ടത് ഡ്രൈ ക്രോപ്സ് ആണ്. നോർമലി വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ ഗ്രോൺ ചെയ്യുന്ന ക്രോപ്പിനെ ഡ്രൈ ക്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. ദ മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് മെഷേർഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ്. ആൻസർ വരേണ്ടത് 300 mm ആണ്, പക്ഷെ ഇവിടെ ആൻസർ കീയില് 450 ആയിരുന്നു കൊടുത്തിരുന്നത്. സോ അത് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻ ക്യാൻ ഇന്റർസെക്ട് ഓൺലി ഇൻ ദ കേസ് ഓഫ്. ആൻസർ കീക്കകത്ത് കറക്റ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. ഓവർ ഹാങ്ങിങ് ക്ലിഫ്,
വെർട്ടിക്കൽ ക്ലിഫ് അല്ല ആൻസർ, ഓവർഹാങ്ങിങ് തന്നെയാണ്. അതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ബി സി പുന്മയ്ക്കകത്ത് തന്നെ ഈ ഓവർഹാങ്ങിങ് എന്താണ് വെർട്ടിക്കൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ആൻസർ കീയിൽ കറക്റ്റ് തന്നെയാണ് കൊടുത്തിരുന്നത്. സോ ഇത്രയാണ് ആൻസർ കീയിൽ നോക്കിയ കുറച്ച് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഇനി കട്ട് ഓഫ് ആണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പൊതുവേ എല്ലാവർക്കും ഈസി അല്ലെങ്കിൽ സിമ്പിൾ ആയതുകൊണ്ട് കട്ട് ഓഫ് ഉയരാൻ തന്നെയാണ് ചാൻസ്. ഒരു 80 to 90 ഒക്കെ റേഞ്ച് ചെയ്യാം, പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം വേക്കൻസിയുടെയും 9 കാറ്റഗറിയാണ് അതിന്റെ വേക്കൻസിയും, അത് അഡ്വൈസ് നേരത്തെ നടത്തിയിട്ടുള്ളത്, അതിന്റെയൊക്കെ ബേസിസിലാണ് കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഈ പ്രൊവിഷണൽ ആൻസർ കീയിലെ മിസ്റ്റേക്സ് ഒക്കെ മാറ്റി ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നമുക്കൊരു ഒരു ഐഡിയ കിട്ടും. അതിന്റെ ബേസിസിൽ നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റും. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.